നമസ്കാരം. കൊട്ടറ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദാസ് കൊട്ടറ. മരുതമൺപള്ളി മാർ ബസേലിയ സ്കൂളിൽ കിൻഡർ പാലസ് എന്ന പേരിൽ പ്ലേ സ്കൂൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം കലയപുരത്ത് തടിലോറി തോട്ടിലേക്ക് മറിഞ്ഞു കിടക്കുന്നതിൻ്റെ ദൃശ്യം നമുക്കൊന്ന് കാണാം. കായംകുളത്ത് നടന്ന പഞ്ചായത്ത് തല ഭാഷോത്സവത്തിന് കുട്ടികളുടെ കവി വിശ്വൻ കുടിക്കോട് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. തളപ്പുര മുറ്റത്തൊരു മുളന്തൂണ് അതിലൊരു കിളിക്കൂട്. വീടായോ മുറ്റമായോ ഊണായോ കിളിക്കൂടായോ മനസ്സിൽ വന്നോ? കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വെളിയം AU ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. യുവകവി സജു പുയ്യപ്പള്ളിയുടെ കുന്നത്ത് ഷാപ്പ് എന്ന മ്യൂസിക് ആൽബം പുറത്തിറങ്ങി. തുടർന്ന് അതിന്റെ അണിയറ പ്രവർത്തകരെ ആദരിക്കുകയുണ്ടായി. ആദ്യമായി സജു പുയ്യപ്പള്ളിയെ ആദരിക്കൽ ചടങ്ങാണ്. കുന്നത്ത് ഷാപ്പിന്റെ ആൽബവുമായിട്ട് നമ്മളോട് സഹകരിച്ച നല്ല 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 വരികൾ നമ്മുടെ കുന്നത്ത് ഷാപ്പിൽ സമ്മാനിച്ച സജു പുയ്യപ്പള്ളിക്ക് നമ്മുടെ വക നമ്മുടെ ക്ഷേത്രത്തിന്റെ ഈ ഒരു പരിസ്ഥിതി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ വെച്ച് മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്റെ കുറ്റം ചെയ്തു ഞാൻ, എന്തിനു പെണ്ണെ നിനക്കെന്നു പിണക്കം, നീ എന്റെ കരളല്ലേ. രാവിന്റെ മാറിൽ മയക്കം കൊള്ളും പൊന്നിയല്ലോ കനവാകെ, പകലിന്റെ മടിയിൽ മെഴി തുറന്നാൽ രാവത്തും വരയ്ക്കും നിൻ രൂപം മുന്നിൽ. കൊട്ര ഗവൺമെന്റ് LPS സ്കൂളിലെ ഈ വർഷത്തെ വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും 13/3/2023 തിങ്കളാഴ്ച. 1934 സ്ഥാപിതമായ കൊട്ര ഗവൺമെന്റ് LPS എന്ന ഈ സരസ്വതി വിദ്യാലയത്തിൽ വിദ്യ അഭ്യസിച്ച ഭൂരിപക്ഷം ജനങ്ങളുമാണ് ഇന്ന് ഈ കൊട്രയിലുള്ളത്. ഇന്ന് ഈ സ്കൂളിൻ്റെ നേതൃത്വം പ്രധാന അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നത് ശ്രീമതി ജിജി വർഗീസ് ടീച്ചറാണ്. ജിജി വർഗീസ് ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ അർപ്പണബോധത്തോടുള്ള അധ്യാപകരാൽ നയിക്കപ്പെടുന്നതാണ് ഈ സ്കൂള്. പ്രീ പ്രൈമറി തലം മുതൽ 4 ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇവിടെ വിദ്യ അഭ്യസിക്കുന്നു. ഈ സ്കൂളിൻ്റെ 89-ാമത് വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവുമാണ് നാളെ നടക്കുന്നത്. നാളത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പുയ്യപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജെസി റോയി അവർകളാണ്. കൂടാതെ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ കുരീപ്പുഴ ശ്രീകുമാറാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ഷൈൻകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ ജി തോമസ്, പുയ്യപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിശ്വനാഥൻപിള്ള സാറ്, ഇന്നത്തെ ഈ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾക്കെല്ലാം നേതൃത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട വിശ്വനാഥൻപിള്ള സാറാണ്. കൂടാതെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനീത ജോൺ, ശ്രീമതി ജയ രാജേന്ദ്രൻ എന്നീ നേതാക്കന്മാരും ഈ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളത്തെ വാർഷിക യോഗത്തിലും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തം ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നാളെ നടക്കുന്ന പ്രോഗ്രാം ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ എല്ലാ ജനങ്ങളോടും വളരെ സ്നേഹത്തോടെ ഒരു PTA പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്.
കൊട്ര, ഇളവൂർ, മിന്നൂർക്കുളം മാടൻനട ക്ഷേത്രത്തിലെ ഉത്സവദിന കാഴ്ചകളിലേക്ക്. ആറ്റുകാൽ പൊങ്കാല ദിനത്തിൽ ശ്രീ ലക്ഷ്മണൻ രാജ ആറ്റുകാൽ ക്ഷേത്ര നടയിൽ നടത്തിയ ഭരതനാട്യം. സ്വാമിയേ ശരണമയ്യപ്പോ തൊഴുതു ഞാനൊന്നാം തിരുപ്പടി അണഞ്ഞതു മകന്തകൾ നീങ്ങി പവിത്രമായി മമ മനം ഹരിഹര സുതനേ രണ്ടാം തിരുപ്പടി ദുരിതം തീർക്കാൻ കയറി വരുന്നിത മൂക്കണ്ണൻ സുതനേ മൂന്നാം തിരുപ്പടി തന്നിൽ പേടിയുമോടി. ശ്രീ ആയിരവല്ലിപ്പാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന 269 ദിവസം നീണ്ടുനിന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. റവന്യൂ മന്ത്രിയുടെ നൽകിയ ഉറപ്പിന്മേലാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപകൻ കാഞ്ഞിരോട് ബാലകൃഷ്ണപിള്ള സാർ അന്തരിച്ചു. സംസ്കാരം നടത്തി പരേതിന് കൊട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ. കൊട്ര പ്രിൻസ് വില്ലയിൽ പി സി തോമസ് അന്തരിച്ചു. സംസ്കാരം നടത്തി പരേതിന് കൊട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ. നെടുമൺകാവ് ആരുകോണത്ത് ശ്രീ സുബ്രഹ്മണ്യൻ അന്തരിച്ചു. സംസ്കാരം നടത്തി പരേതിന് കൊട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ. ഇതോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.